സിനിമേനെ മാത്രമല്ല എല്ലാ മേഖലയിലും ചവിട്ടും ഉണ്ട് സപ്പോർട്ടും ഉണ്ട്. കേരളത്തിലെ ആർട്ടിന്റെ മേഖലയെ പറ്റിയിട്ടുള്ള ഒരു വലിയ അപകടം ഇങ്ങനെ ചിന്തിക്കുന്ന പല ആർട്ടിസ്റ്റുകളും അവരുടെ പ്രവർത്തന മേഖല പലപ്പോഴും കേരളത്തിന് വെളിയിലാണ്. നാടകം എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ വിത്തിട്ടു എന്നുള്ളതാണ് ഒരു വേള ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു കർമ്മം. നമസ്കാരം എല്ലാവർക്കും, മുളന്തുരുത്തി ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി ഒരു നടനാണ്, ഒട്ടനവധി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്, കൂടാതെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ മുളന്തുരുത്തിയിൽ ഏറെ സുപരിചിതമായ ആല ബദൽ സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ഫൗണ്ടറും ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. സ്വാഗതം ശ്രീ മനു ജോസ്. നമസ്കാരം. മനുഷ്യൻ്റെ ഒരു തുടക്ക കാലഘട്ടം തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണല്ലോ ഒരു പടി മുന്നോട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ അതൊന്ന് നമുക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ 1985 സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്യുന്നത്. അതൊരു നാടകം എന്നുള്ള വിഷയത്തിലെ ഒരു ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അന്ന് കേരളത്തിലെ ഏക ഡിഗ്രി പ്രോഗ്രാം അതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. അപ്പോൾ ബേസിക്കലി എല്ലാ കുട്ടികളെയും പോലെ ചെറുപ്പത്തിലെ സിനിമ നടനാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാനും തുടങ്ങിയത്. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ ചെന്നതിന് ശേഷമാണ് നാടകം, അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ തിയേറ്റർ എന്ന വിഷയത്തെ കുറിച്ച് അടുത്തറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ 3 വർഷം അവിടെ പഠിച്ചു, പിന്നെ 1 വർഷം നമ്മുടെ ഒരു അപ്രന്റീസ്ഷിപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 89 എൻ്റെ ഡിഗ്രി BTA എന്നുള്ള ഡിഗ്രി കഴിഞ്ഞു. പിന്നെ പോണ്ടിച്ചേരിയിൽ എൻ്റെ തിയേറ്ററിൻ്റെ MA പഠിക്കാനായിട്ട് പോയി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അന്ന് തിയേറ്ററിൻ്റെ MA പ്രോഗ്രാം ഉള്ളത്. പോണ്ടിച്ചേരിയിൽ എൻ്റെ MA പ്രോഗ്രാം ഒരു 92-93 വരെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാനൊരു എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 7 വർഷത്തോളം നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂരാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആദിവാസികളുമായിട്ട് അവിടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഓർഗനൈസേഷൻ്റെ കൂടെയാണ് ഞാനവിടെ ഇടപെട്ടുകൊണ്ടിരുന്നതൊക്കെ. അതേ സമയത്ത് തന്നെയാണ് 94 എൻ്റെ ഏഷ്യാനെറ്റിലെ ആദ്യത്തെ എൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നത്. ആ പ്രോഗ്രാമിൻ്റെ പേരും അത് എത്ര നാൾ കൊണ്ടുപോകാൻ സാധിച്ചു? അത് ചിറകുകൾ എന്ന പേരിൽ ഉള്ളൊരു കുട്ടികളുടെ പരിപാടിയായിരുന്നു. ഏഷ്യാനെറ്റ് തുടങ്ങുന്നത് 94. അപ്പോൾ ഏഷ്യാനെറ്റിലെ ആദ്യത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിലൊന്നായിരുന്നു ചിറകുകൾ. അത് നമ്മളെ പ്രശസ്ത സിനിമാ സംവിധായകനും കവിയും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള P ഭാസ്കരൻ മാഷ്ടെ മകള് രാധിക മേനോൻ എന്ന് പറയും, അവരും പിന്നെ അവരുടെ പാർട്ട്ണർ ശശികുമാർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ ജേർണലിസ്റ്റുകളുള്ള ഒരാളാണ്, അവരാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ആ പ്രോഗ്രാമിൻ്റെ. നമ്മളത് ആ ചിറകൾ എന്നുള്ള പെർട്ടിക്കുലർ പരിപാടി 2 വർഷമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, 2 ഷെഡ്യൂളായിട്ട്. പക്ഷെ അത് ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തോളം അത് പല രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് അത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാനൊരു 2013-14 വരെ തുടർച്ചയായിട്ടൊരു 13 വർഷത്തോളം TVയിലെ കുട്ടികളുടെ പരിപാടികൾ അതിൻ്റെ അവതാരകനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴേക്കും ഏതാണ്ട് 8-10 സിനിമകളോളം മനുഷ്യരുടെ അഭിനയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഋതുണ്ട്, കഥ തുടരുമ്പോഴുണ്ട്, അങ്ങനെ ഒട്ടനവധി സിനിമകൾ. ആ സിനിമയിലേക്ക് വന്ന ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ആദ്യത്തെ ഒരു പ്രധാന സിനിമ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ചെയ്തിട്ടുള്ളത് 94 തന്നെയാണ്, 94 പവിത്രം എന്നുള്ള സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഡ്രാമ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ എല്ലാ ഞാൻ പറഞ്ഞു എല്ലാവരും പോലെ നമുക്ക് സിനിമയിൽ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ TVയിലെ പരിപാടി നടക്കുന്നുണ്ട്, ഇടയ്ക്ക് നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്. ആ സമയത്താണ് പവിത്രം എന്നുള്ള സിനിമ വരുന്നത്, ഞാൻ അതിൽ അഭിനയിക്കുന്നത്. പവിത്രം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി അതേ സെറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സൈന്യം എന്നുള്ള സിനിമയിലേക്ക് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ഓഡിഷൻ ഒരു കോൾ വന്നു, ഞങ്ങളങ്ങനെ പോയി. പക്ഷേ അവിടെ നിന്നാണ് അവിടെ നിന്നൊരു ചവിട്ട് കിട്ടി. ഞാനത് കുറച്ച് വിശദമായിട്ട് ഇപ്പോൾ പറയാമെന്നില്ല. സിനിമയുടെ ടിപ്പിക്കൽ സിനിമയിൽ നമ്മൾ കേൾക്കുന്ന കുറേ ഈ കാൽ വലികളുടെ അങ്ങനെ ഒരു ചവിട്ട് കിട്ടി, ഞാൻ ആ സിനിമയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ സിനിമയിൽ ചവിട്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് മനുജേട്ടൻ വ്യക്തമാക്കുന്നത്? സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ചവിട്ടും ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, പക്ഷേ അത് സിനിമയിലാവുന്നതുകൊണ്ട് സിനിമ സി എന്തുകൊണ്ടാണ് ഞങ്ങളൊരു ഞാനൊരു നാടകക്കാരനാണ്. പക്ഷേ ഞാനൊരു നാടകക്കാരനാണെങ്കിലും എന്നെ കുറച്ചെങ്കിലും ആൾക്കാർ കേൾക്കുന്നത് ഞാനൊരു സിനിമയായിട്ട് ബന്ധമുള്ള ആളായതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ സിനിമയ്ക്ക് എപ്പോഴും സമൂഹത്തിൽ ഒരു ഒരു അത് കലാപരമായിട്ടുള്ള അതിൻ്റെ ഔന്നത്യം കൊണ്ടൊന്നുമല്ല സാധാരണക്കാരായ ആൾക്കാർ അതിന് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ പറയുക അതൊരു മൂലധനം കൂടുതൽ വേണ്ടി വരുന്ന വലിയൊരു മൂലധനം മുടക്കുള്ളൊരു വലിയ ബിസിനസ് ആണ്. അതിൻ്റെ അകത്ത് കയറി പറ്റുന്ന ഒരാളെന്ന് വെച്ചാൽ അയാൾ എന്തൊക്കെയോ മിടുക്കുള്ള ഒരാളാണെന്നുള്ളൊരു കുറച്ചൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് കൂടിയാണ് സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത്രയും ചവിട്ടുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും.
അത്രേ ഉള്ളൂ. ചവിട്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് ആ ചവിട്ട് കിട്ടിയ സമയത്ത് എനിക്ക് ഞാൻ കുറച്ച് എല്ലാ മനുഷ്യരെയും പോലെ ഞാൻ കുറച്ച് ഈഗോ എന്നെ ഒരു വ്യക്തി എന്നുള്ള എൻ്റെ ഒരു അന്തസ്സിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറുള്ള ആളല്ല. അതുകൊണ്ട് സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ പോയി ചോദിച്ച് അവസരം നേടാമായിരുന്നു. പക്ഷേ ഞാൻ അന്നത്തെ എൻ്റെ രീതിക്ക് അത് വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ കുറേ കാലം സിനിമയൊന്നും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ എന്താണ് ഋതു എന്നുള്ള ശ്യാമിൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ്. ആ പടത്തിൻ്റെ എഡിറ്റർ വിനോദ് സുകുമാരൻ എൻ്റെ ബാച്ചിൽ പഠിച്ച ആളാണ്. അപ്പോൾ വിനോദമായിട്ട് ഇങ്ങനെ സംസാരത്തിലാണ് ശ്യാം ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നു. അപ്പോൾ എനിക്ക് താല്പര്യമായി, ശ്യാം എനിക്ക് അറിയുന്ന ആളാണല്ലോ. അപ്പോൾ ഒന്ന് ഇടാ, നിന്ന് പോയി കാണുക. ഞാൻ ശ്യാമിനെ പോയി കണ്ടു. അപ്പോൾ എനിക്കത് മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ ശ്യാമിനെ കണ്ടിട്ട് പറഞ്ഞു യുവറിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പടം ചെയ്തു. അതിനുശേഷം കുറച്ച് സിനിമകൾ ചെയ്തു. പക്ഷെ വീണ്ടും സിനിമ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒട്ടും പ്രൊഫഷണൽ അല്ല. അതായത് നിങ്ങളൊരു നടനാണെങ്കിൽ നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള കാസ്റ്റിംഗ് സംവിധാനങ്ങൾ, അതായത് കാസ്റ്റിംഗ് ഏജൻസീസ് ഉണ്ടാവുക, നമ്മളവരെ പ്രൊഫൈൽ കൊടുക്കുന്നു, അവർ നമ്മളെ സിനിമകൾ വരുമ്പോൾ വന്ന് വിളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇതാ ഇപ്പോഴാണ്. കഴിഞ്ഞൊരു കുറച്ച് 3-4 വർഷമായിട്ടുള്ള അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി മാറി വരുന്നത് അല്ലെങ്കിൽ ഉള്ള രീതി. പക്ഷേ ഇപ്പോൾ രണ്ടും കൂടിയാണ്. ഇപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് അങ്ങനെ പ്രൊഫഷണൽ ഒന്നുമല്ല. ഇപ്പോഴും നമ്മൾ ആൾക്കാരെ പോയി കാണണം, വിളിക്കണം, ഇങ്ങനെ സി നമ്മളൊരാളോട് പോയിട്ട് അവസരം ചോദിക്കാൻ ഒരു മടിയുള്ള ആളാണ് ഞാൻ. ആളല്ല ഞാൻ, അതല്ല എൻ്റെ പ്രശ്നം. പക്ഷേ നമ്മുടെ സമയത്തിന് വിലയില്ല. ഇപ്പോൾ ഒരു സിനിമ സെപ്റ്റംബറിൽ നടക്കുന്നു പറഞ്ഞാൽ ആ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇങ്ങനെ നീണ്ടുപോകും. നമ്മളിങ്ങനെ കാത്തു നിൽക്കും. കുറേ കഴിയുമ്പോൾ അവർ വിളിച്ച് പറയും സോറി കേട്ടോ നടന്നില്ല എന്ന് പറയും. നമ്മൾ ഈ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി മാത്രമായി ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നിങ്ങൾ സിനിമയിൽ രക്ഷപ്പെടുള്ളൂ. അത് എത്രയോ നടന്മാരും നടിമാരുടെയും അല്ലെങ്കിൽ അഭിനേതാക്കളുടെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അങ്ങനെ നിന്നാലാണ് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ രക്ഷപ്പെടുക. എനിക്ക് എൻ്റെ പ്രശ്നം, എനിക്കങ്ങനെ എൻ്റെ ജീവിതം ഒരു നിമിത്തങ്ങൾക്കോ ഭാഗ്യത്തിനോ ഒക്കെ ഞാൻ വിട്ടുകൊടുക്കാൻ ഞാൻ ഒട്ടും അന്നും തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. സിനിമ അഭിനയിക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല, അതിന് കഴിവുള്ള ആളാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് ജീവിതത്തിൽ സിനിമ അഭിനയിച്ചാലേ ഞാനൊരു വ്യക്തി എന്ന രീതിയിൽ എന്നെ പൂർണ്ണമാവുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ എന്നെ പൂർണ്ണനാക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരുപാട് സാധ്യതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ ഒരു സാധ്യതയിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അല്ല, ഈ സിനിമ വിട്ടിട്ട് തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന ഒരു ലേബലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് മാറിയല്ലോ, അതുകൊണ്ട് എന്താണ് ജനങ്ങളിലേക്ക് ഒരു എത്തിക്കാൻ ശ്രമിച്ചത്, ആ തിയേറ്റർ ആർട്ടിസ്റ്റിലേക്ക് മാറാനുണ്ടായ ഒരു സാഹചര്യം കൂടി? നോക്കൂ, ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റിലേക്ക് മാറിയിട്ടില്ല. ഞാൻ എപ്പോഴും തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു ഏത് ഒരു ചെറിയ കുട്ടിയെയും പോലെ സിനിമാ നടനാവണം എന്ന് കരുതി. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് ഞാൻ ചെന്നുപെട്ടത്. അന്ന് പൂനെയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളത്, തിയേറ്റർ ഈ നമ്മൾ പറയുന്ന ഒരു കഥയുണ്ട്, ഈ പുലി മനുഷ്യൻ്റെ ചോര കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പുലിയുടെ നാക്കി നീ രുചി പോവില്ല. എപ്പോഴും മനുഷ്യൻ്റെ ചോര കിട്ടാൻ വേണ്ടി ക്രേവ് എന്ന് പറയുന്ന പോലെയാണ്. തിയേറ്റർ ഒരിക്കലും നിങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടില്ല. അപ്പോൾ ബേസിക്കലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു വേള നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമാ തിയേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പെർഫോമൻസുകൾ നടക്കുന്ന ബിൽഡിംഗ് സ്പേസിന് തിയേറ്റർ എന്ന് പറയും. തിയേറ്റർ എന്ന് വെച്ചാൽ അരങ്ങിൽ ഒരു ആർട്ട് ഫോം ഒരു അവതരണം നടക്കുകയും ജീവനുള്ള അപ്പോൾ ജീവനുള്ള ആൾക്കാർ ഒരു കാര്യം അവതരിപ്പിക്കുകയും ജീവനുള്ള ആൾക്കാർ അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ലൈവായിട്ടുള്ള ഒരു പെർഫോമിങ് ഒരു ഇതിനെയാണ്, അതിന് വിശാലമായ മൊത്തത്തിൽ പറയുന്ന പേരാണ് തിയേറ്റർ അല്ലെങ്കിൽ രംഗകല എന്ന് പറയുന്നത്. അതിലൊരാർട്ട് ഫോമാണ് നാടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥകളി വേറൊരു തിയേറ്ററാണ്, അല്ലെങ്കിൽ മോഹിനിയാട്ടം വേറൊരു കഥാപ്രസംഗം തിയേറ്ററാണ്. ഓക്കെ, അപ്പം ഞാൻ ബേസിക്കലി ഒരു ബ്രോഡർ സെൻസിൽ നാടകത്തിൻ്റെ ആർട്ടിസ്റ്റ് മാത്രമല്ല ഞാൻ എന്നെ കാണുന്നത്, ഞാനൊരു പെർഫോമിങ് ആർട്ടിസ്റ്റാണ്, ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതിൻ്റെ കാരണം ഞാൻ നാടകം അഭിനയിക്കുക മാത്രമല്ല, ഞാൻ കഥ പറച്ചിൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ ലൈവ് സ്റ്റോറി ടെല്ലിംഗ് ചെയ്തു തുടങ്ങിയത് ഞങ്ങളാണെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അറിവിൽ. പിന്നെ നമ്മൾ പരിശീലനങ്ങൾ ട്രെയിനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ അർത്ഥത്തിൽ ഈ തിയേറ്റർ എന്നുള്ളൊരു ആർട്ടിസ്റ്റ് എന്നാണ് അറിയപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. ഇനി സിനിമയുമായിട്ട് അതിനെ കമ്പയർ ചെയ്യേണ്ട, അതിന് സിനിമ ഒരു നടൻ എന്ന രീതിയിൽ എൻ്റെ മറ്റൊരു സാധ്യതയാണ്. സിനിമ ടി വിയിലൊരു സാധ്യത ഞാൻ കണ്ടെത്തിയ പോലെ സിനിമ മറ്റൊരു സാധ്യതയാണ്. പക്ഷേ ആ സാധ്യത കണ്ടെത്തുന്നതിന് ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരുപാട് സ്വഭാവവിശേഷങ്ങളുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തതുണ്ട്. അത് മോശം എന്നൊന്നും ഞാൻ പറയില്ല, അത് നിൽക്കുന്ന ആൾക്കാരങ്ങനെ നിൽക്കട്ടെ. എനിക്കതിനോട് ഒത്തുപോകാൻ അത് ചെയ്താലേ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആവും എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ ഇടത്തിൽ, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇടം നാടകവുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മുടെ ലോകം ഇപ്പോൾ ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, കൊറോണ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ കേരളം ഒരു വലിയ ഒരു ദുരന്തമുഖം നേരിട്ടിരുന്നു, നമ്മുടെ പ്രളയം പോലുള്ളത്.
ആ സമയത്ത് മനുഷ്യന്റെ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഒരു ആവശ്യകത, അതിൻ്റെ ഒരു ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അത് മനുഷ്യയുടെ നിറവേറ്റുകയും ചെയ്തു. ചില ക്യാമ്പുകളിലൊക്കെ പോയിട്ട് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ, ക്യാമ്പുകളിൽ പോയിട്ട് ചെയ്ത? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാം. അതായത് ഞാൻ ഈ എം എ കഴിഞ്ഞിട്ട് ഗുഡല്ലൂർ എൻ്റെ ഈ ട്രൈബൽ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒപ്പം സിനിമ, ഒന്ന് രണ്ട് സിനിമകൾ ചെയ്യുന്നു, ടി വിയിൽ കുട്ടികളുടെ പരിപാടി ചെയ്യുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഒരു 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 എൻ്റെ ഉള്ളിലുള്ളൊരു വലിയൊരു തള്ളിച്ചാന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കലി ഒരു സ്റ്റേജ് ആക്ടറാണ്, ഞാൻ പറഞ്ഞില്ല തിയേറ്റർ ലൈവ് പെർഫോമൻസിൻ്റെ ആക്ടറാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? കേരളത്തിലാണെങ്കിൽ നമുക്ക് നാടകം മാത്രം കളിച്ചിട്ട് പ്രൊഫഷണലി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പറ്റില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾ നമ്മൾ പറയുന്ന ഒരു സോക്കോൾഡ് പ്രൊഫഷണൽ തിയേറ്ററിൽ, ഈ നമ്മൾ അമ്പലപ്പറമ്പിലും ഉത്സവപറമ്പിലും ഒക്കെ കാണുന്ന നാടകങ്ങളിൽ അത് അഭിനയിച്ച് അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഒരു വേള ഒന്ന് അത്തരം ഒരു നാടകം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ പഠിച്ച തിയേറ്റർ സങ്കല്പമായിട്ട് ഒത്തുപോകുന്നതല്ല. അത് മോശം എന്നൊന്നും ഞാൻ പറയില്ല, അതൊരു സൗന്ദര്യാത്മകതയുടെ പ്രത്യേക വ്യത്യാസം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് അവരുടെ ശരി, എനിക്ക് പക്ഷെ അതത്ര എൻ്റെ ഒരു ഞാൻ പഠിച്ച ഞാൻ മനസ്സിലാക്കിയ നാടകത്തിൻ്റെ അളവുകോലുകൾ വെച്ചിട്ട് അതല്ല ശരിയെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന തിയേറ്റർ, പക്ഷെ അങ്ങനെ ഒരു തിയേറ്ററിന് കേരളത്തിൽ വൈഡായിട്ടുള്ള ഒരു പെയ്ഡ് ഓഡിയൻസ് ഇല്ല. അത് മെല്ലെ ഒരു നമ്മൾ പറയുന്ന അമേറ്റോർ തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ, ഒരു നാടക ഒരു സംഘാടന രീതിയാണ്. അപ്പോൾ അവിടെ അത്തരം നാടകങ്ങൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ വളരെ വൈഡായിട്ട് കളിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന എളുപ്പമല്ല. എനിക്കാണെങ്കിൽ നാടകം ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച വിഷയം തിയേറ്റർ ആക്ടിംഗ് ആണ്, ആക്ടിംഗ് ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ക്രൈസിസിൻ്റെ ഘട്ടത്തിലാണ് എങ്ങനെ നിലനിൽക്കും എന്ന് വന്നപ്പോഴാണ് എന്നോട് ഈ എൻ്റെ സുഹൃത്ത് രാധികമേനൻ സ്റ്റോറി ടെല്ലിംഗ്, കഥ പറച്ചിൽ എന്നത് ഒരു വലിയ ഒരു ഫോം എന്ന രീതിയിൽ ലോകത്തിങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഓൾറെഡി ഏഷ്യാനെറ്റിലെ ചിറകുകളിലെ എല്ലാ എപ്പിസോഡിലും ഒന്നും രണ്ടും കഥകൾ പറയുകയും ആ കഥ പറച്ചിൽ വളരെ കേരളത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ ഗൾഫിലൊക്കെയാണ് ഈ ഷോ വളരെ ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം മലയാളം അറിയാത്ത കുട്ടികളെ എത്ര, ഇന്നിപ്പോൾ ഒരു 35 വയസ്സുള്ള എത്രയോ കുട്ടികൾ, ഗൾഫിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിന് വെളിയിലുള്ള കുട്ടികൾ പലരും മലയാളം അതിൻ്റെ ബേസ് പഠിച്ചത് ചിറകുകളിൽ നിന്നാണ് പറയാറുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ ഞാൻ ഈ കഥ പറച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടായിരിക്കാം അവരെന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ആർട്ട് ഫോം ലോകത്ത് ഇങ്ങനെ വീണ്ടും തിരിച്ചു വരുന്നു, നിനക്ക് എന്തുകൊണ്ട് അത് ശ്രമിച്ചുകൂടാ. അപ്പോഴാണ് ഞാൻ കഥ പറച്ചിലിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങുന്നതും. അങ്ങനെ ഒരു 90s അവസാനത്തിൽ ഞാൻ ആക്ച്വലി ലൈവായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയെ അവതരിപ്പിച്ചു, കോഴിക്കോട് ചെയ്തു. അപ്പോൾ ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് കുറച്ച് പെർഫോമൻസുകൾ ഇങ്ങനെ ചെയ്തത്. പക്ഷേ അതിൻ്റെ ആ സമയത്താണ് ഞാൻ മാർട്ടിൻ, ഒ സി മാർട്ടിൻ എന്ന് പറയുന്നൊരു കേരളത്തിലെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള പെയിൻ്റർ, ഇന്ന് വളരെ ശ്രദ്ധേയനായിട്ടുള്ള പെയിൻ്ററാണ്. മാർട്ടിൻ ഒരു തിയേറ്റർ മ്യൂസിഷ്യനാണ്, നാടകത്തിന് മ്യൂസിക് ചെയ്യുന്നതിൽ പ്രത്യേക സ്കില്ലുള്ള ഒരാളാണ്, അതൊരു പ്രത്യേക സ്കില്ലാണ്. അപ്പോൾ മാർട്ടിനും ഞാനും ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 600 വേദികളിൽ ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ കഥ പറച്ചിൽ പരിപാടികൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ലൈവ് പ്രോഗ്രാമാണ്, ലൈവ് ഇൻട്രാക്ഷൻ. നമ്മൾ ഞാൻ സ്റ്റേജിൽ കഥ പറ സ്റ്റേജിൽ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ കഥ പറയുന്നു, 200-300 കുട്ടികൾ നമ്മളെ മുമ്പിൽ ഇരുന്ന് കേൾക്കുകയും ഒരുമിച്ച് പാട്ട് പാടുകയും കൈകൂട്ടുകയും ആ കഥയുടെ ഭാഗമായി അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഇൻട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇത് കേരളത്തിൽ ഒരു വേള ആദ്യമായിട്ട് ചെയ്യുന്നത് മിയാന്യു എന്നുള്ള എൻ്റെ ഗ്രൂപ്പാണ്. നമുക്ക് കഥാപ്രസംഗമുണ്ട്, അല്ലെങ്കിൽ പാഠകം, ഹരികഥ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കഥ പറച്ചിലാണ്. പക്ഷേ അത് ഇൻട്രാക്റ്റീവ് അല്ല. അപ്പോൾ കഥാപ്രസംഗത്തിൽ ആൾ ഇതാ നോക്കൂ, ഒരാൾ വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ നോക്കിയാൽ ആരും അങ്ങോട്ട് നോക്കാൻ പോകുന്നില്ല, ആൾക്കാരറിയാം, ആൾക്കാരെ അവിടെ തന്നെ നോക്കിയേക്കും. അയാൾ ചോദ്യങ്ങൾ പ്രേക്ഷകരോട് ചോദ്യങ്ങൾ ചോദിച്ചാലും അവർ ഉത്തരം വിളിച്ച് പറയാൻ പോകുന്നില്ല. ഇനി ഇപ്പോൾ കൂത്തിൽ ചാക്കിയാർ ഒരു ചോദ്യം ചോദിക്കുന്നു, പ്രേക്ഷകർ എന്തെങ്കിലും പറഞ്ഞാൽ ചാക്കിയാർ അത് എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിൽ ഇപ്പോൾ ഇതാ പോകുന്നു കണ്ടില്ലേ എന്ന് ഒരാൾ പറയുകയാണ്, കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടപെടും, കണ്ടില്ലേ, അങ്ങനെയല്ല, നീ ഇങ്ങോട്ട് അതേ കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ സന്ദർഭത്തെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് മോഡേൺ കോണ്ടെക്സ്റ്റിൽ ഹൈലി ഇൻട്രാക്റ്റീവായിട്ടുള്ള പ്രേക്ഷകരുമായി കൊണ്ടും കൊടുത്തും ചെയ്യുന്ന ഒരു കഥ പറച്ചൽ രീതിയാണ്. അപ്പോൾ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ പെരുമ്പള്ളി വീട്ടിലിങ്ങനെ സ്റ്റക്കായിരിക്കുകയാണ്. എനിക്ക് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എനിക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം നേരിട്ട് വന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഒരു ഇഷ്യൂ കിടപ്പുണ്ട്, ഇങ്ങനെ ക്യാമ്പുകൾ വരുന്നതിനെ കുറിച്ച് കേൾക്കുന്നു, ക്യാമ്പുകളിൽ കുട്ടികൾ വരുന്നതിനെ കുറിച്ച് വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഡിസ്ട്രെസ് ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്കറിയാമോ? കാരണം ഞാൻ കുട്ടികളുടെ കുട്ടികളുടെ അല്ല ബേസിക്കലി സൈക്കോളജി പഠിക്കുകയും
എൻ്റെ വർക്കിൽ അത് ഒരുപാട് തിയേറ്ററുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു സൈക്കോളജിക്കൽ അവെയർനെസ് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ പോയത്. പക്ഷേ എങ്ങനെയായിരിക്കും കുട്ടികളൊക്കെ ഈ ഇങ്ങനെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടാവുക? ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ ഒരു പെട്ടെന്നുള്ള സ്ട്രെയിനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം പ്രശ്നങ്ങളാവും. എക്സാക്ട്ലി ആ ദിവസമാണ് ഡി സി ബുക്സിലെ ശ്രീകുമാർ എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് വിളിച്ചു പറയുന്നത്, മനു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രിപ്പയർഡാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിരുന്നു അന്ന്, എടാ നമുക്കിങ്ങനെ പോകേണ്ടി വരും. ആ സമയത്താണ് ഡി സിയിൽ നിന്ന് കോള് വരുന്നത്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ കൊടുത്ത് പുറപ്പെട്ടു. നമ്മളൊരു 5-10 സ്ഥലങ്ങളിൽ നമ്മൾ ക്യാമ്പുകളിൽ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാർട്ടിൻ ഊരാളിയൊക്കെ ആ സമയത്ത് തൃശ്ശൂർ ഭാഗത്ത് ക്യാമ്പുകളിൽ പോയി. അങ്ങനെ പല ആൾക്കാരും ആ സമയത്ത് അത് ഇത്തരം ഇൻട്രാക്ഷൻസ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പാൻഡമിക്കിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് എവിടെയും പോകാനില്ല, അപ്പോൾ ഈ ഓൺലൈനാണല്ലോ. അപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്നതിന് വലിയ പരിമിതികളുണ്ട്. കാരണം ഞാൻ പറഞ്ഞു സ്റ്റോറി ടെല്ലിംഗ് ഞങ്ങൾ പറയുന്ന കഥ പറച്ചിൽ ഇൻട്രാക്റ്റീവാണ്. പ്രേക്ഷകനെ മുമ്പിലിരുത്തി അവരോട്ട് കൊണ്ടും കൊടുത്തു, അത് എന്തായാലും ക്യാമറയുടെ മുമ്പിൽ നടക്കില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു 5-8 പരിപാടികൾ ചില സ്ഥലങ്ങളിൽ ഓൺലൈനിൽ കഥ പറച്ചിലും കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷനായിട്ടൊക്കെ നടത്തി. അത് എനിക്ക് വലിയ സ്ട്രെയിനാണ്. കാരണം ഒരു ലൈവ് പെർഫോമിനെ സംബന്ധിച്ച് അത് ആ എനർജി കിട്ടാതിരിക്കുക എന്നുള്ളത് വലിയ സ്ട്രെയിനാണ്. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിൽ ചില കഥ പറച്ചിൽ പരിപാടികൾ ഓൾ ഡി റേഡിയോയിലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു ഓണത്തിന്. പിന്നെ ചില സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി തിയേറ്റർ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം മനുഷ്യന് ലഭിച്ചു. അപ്പോൾ അവരിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസും ഒരു ഗുണവും ഒന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എനിക്ക് ലിസ്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ കുറേ പേരെ പറയാനുണ്ടോ. പക്ഷേ ഇത് കൂടുതലും ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള പ്രൊഡക്ഷൻസാണ്. ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ കാവാലം, പെട്ടെന്ന് മലയാളികൾക്ക് പരിചയമുള്ള പേര് കാവാലം നാരായണൻ പണിക്കർ, രാമാനുജം സാർ എന്നിട്ട് ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ളൊരു, അതുപോലെ ബീവ് കാരന്ത്, അളഗ്നവൻ്റെ സമത്ത്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, പിന്നെ ജോസ് ചെറുമ്മലിനെ പോലെ കേരളത്തിലെ തിയേറ്ററിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു ആളായിരുന്നു. ജോസേട്ടൻ്റെ ഒരു പ്രൊഡക്ഷനിൽ 1-2 നാടകങ്ങൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട്, ഒരു പ്ലേയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വിശാലമായ അർത്ഥത്തിൽ എന്താണ് ഈ സംവിധായകർ എനിക്ക് തന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പ്രത്യേക അഭിനയ ശൈലി എന്നെ പഠിപ്പിച്ചു. ഇപ്പോൾ കാവാലത്തിൻ്റെ നമുക്കറിയാം പെട്ടെന്നൊരു നമ്മുടെ തനത് നാടകം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു അഭിനയ രീതി, നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് താളവും ചവിട്ടും പാട്ടും ഒക്കെ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. രാമാനുജം സാറാണെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഉള്ളൊരു അഭിനയ സമ്പ്രദായമുള്ളൊരു പ്ലേ ആണ് അന്ന് ഞങ്ങൾ ചെയ്തത്. ബി വി കാരന്തിൻ്റെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പഞ്ചരാത്രം എന്ന് പറഞ്ഞാൽ അതിലെ ദുര്യോധനായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ വ്യത്യസ്ത ശൈലികളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ശൈലിയെ എന്നെ കൂടുതൽ പഠിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ എന്താ പറയുക ഒരു പ്രത്യേക എന്താ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഈ സിനിമ എന്ന മോഹമായിട്ട് നടന്നൊരു ഒരു ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ ലൈവ് പെർഫോമൻസിൻ്റെ നാടകം എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ വിത്തിട്ടു എന്നുള്ളതാണ് ഒരു വേള ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു കർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഞാൻ ക്ലെയിം ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്റർ ഡയറക്ടറുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ട് അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളൊരു അനുഭവമായി മാറുക, നമ്മളൊരു ശൈലിയിലൊരു മിടുക്കുണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് 1-2-3-4 വർഷമൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഞാനീ പറയുന്നതെല്ലാം ഒരു 2-3 ആഴ്ച ഏറിയൊന്ന് ഒരു മാസം വരുന്ന ഡ്യൂറേഷനുള്ളൊരു ഇൻട്രാക്ഷൻ മാത്രമാണ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്കുണ്ടായിട്ടുള്ളൂ. അല്ല, അത് പഠന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ ഒരു പ്രൊഡക്ഷൻ ഇതിനേക്കാൾ കൂടുതൽ ഈ ഒരു അവെയർനെസ് ഉണ്ട്. എന്താണ് ഈ തിയേറ്റർ? ഞാൻ നാടകം എന്ന് പോലുമല്ല പറയുന്നത്, ജീവനുള്ള മനുഷ്യനും ജീവനുള്ള ഓഡിയൻസും തമ്മിലുള്ള ഒരു ഇടപെടൽ, അതിൻ്റെ ഒരു മാജിക് ഉണ്ടല്ലോ, ആ മാജിക്കിനെ നമ്മുടെ തലയിലേക്ക് എന്താ പറയുക തിരികെ കയറ്റുകയാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ എത്ര സിനിമ ഇവിടെ ഉണ്ടെങ്കിലും സിനിമയുടെ ഇത്രയും നമ്മൾ സിനിമ കണ്ട് നമ്മൾ ഞെട്ടും ചിലപ്പോൾ, അല്ലെ, നമ്മുടെ സിനിമ നമ്മൾ ത്രസിപ്പിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചു വീണ്ടും അരങ്ങിലേക്ക്, ഇതാ നമ്മളിരിക്കുന്ന ഒരു സ്റ്റേജാണ്, ഈ അരങ്ങിലേക്ക് ഒരു നടനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ മാജിക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ പൊന്തൻ മാട എന്നുള്ള സിനിമയുടെ റിഹേഴ്സല്, ടി വി ചന്ദ്രൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് വയനാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഫ്രൈഡേ ഈവനിങ് ഫ്ലൈറ്റ് പിടിച്ചിട്ട് നസറുദ്ദീൻ ഷാ ബോംബെയിൽ പോവും. അയാളുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അയാളുടെ ടാക്സി എടുത്ത് എയർപോർട്ടിൽ നിന്ന് അയാൾ ബോംബെയിൽ പോവും. തിങ്കളാഴ്ച രാവിലെ അടുത്ത ഫ്ലൈറ്റിനോട് തിരിച്ചെത്തും, ഷൂട്ടിനെത്തും. എന്തായി രണ്ട് ദിവസം ചെയ്യുന്നത്? നാടകമാണ്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി നാടകം റിഹേഴ്സൽ ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ഇവിടെ.
കാരണം എന്താ, അതിൻ്റെ ഉത്തരം തൃശ്ശൂർ അവർ നടന്ന ഒരു തിയേറ്റർ, വലിയൊരു പ്രോഗ്രാമിൻ്റെ ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടകനായിട്ട് നസ്രുദ്ദീൻ ഷാ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തിയേറ്റർ ഈസ് മൈ റിലീജിയൻ എന്നാണ്. തിയേറ്റർ എൻ്റെ മതമാണ്. ഞാനൊരു ദൈവവിശ്വാസിയല്ല, എന്നെ സംബന്ധിച്ച് ഈ തിയേറ്റർ എൻ്റെ മതമാണ്. ഇത് ഞങ്ങളെ കൊണ്ട്, ഞങ്ങളെപ്പോലുള്ള, ഞാൻ നസ്രുദ്ദീൻ ഷായും ഞാനോട്ട് കമ്പയർ ചെയ്യുന്നല്ല, പക്ഷേ പറഞ്ഞത് ലോകത്ത് എത്രയോ പ്രശസ്തരായിട്ടുള്ള നാടകത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് നാടകത്തിൽ നിന്ന് കയറി സിനിമയിലേക്ക് വന്നാന്നുള്ള തറ വർത്താനം ഞാൻ പറയില്ല, കാരണം നാടകത്തിൽ നിന്ന് കയറണ്ട, നാടകവും സിനിമയൊക്കെ ഒരുമിച്ച് തന്നെയാണ്. പക്ഷെ നാടകത്തിലെ അഭിനയത്തിൽ നിന്നുള്ള പരിശീലനം കൊണ്ട് സിനിമയിൽ അഭിനയിക്കുകയും സിനിമയിൽ പ്രശസ്തരാവുകയും ചെയ്ത ലോകത്തുള്ള എത്രയോ നടന്മാർ, അവരുടെ എത്രയോ കോടിക്കണക്കിന് ഡോളർ വരുമാനത്തിൻ്റെയും തിളക്കങ്ങളുടെ ഇടയിലും അവർ സമയം കണ്ടെത്തി ഓടും തിയേറ്ററിലേക്ക് നാടകം അഭിനയിക്കാനായിട്ട്. 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മണിക്കൂർ നാടകമാണ്, അത് അവിടെ തീർന്നു. നോ ഡോക്യുമെൻറ്റേഷൻ. നിങ്ങൾക്ക് കുറേ വർഷം കഴിഞ്ഞിട്ട് ലോറൻസ് ഒലിവേര അഭിനയിച്ച സിനിമ നിങ്ങൾക്ക് കാണാം, പക്ഷെ അദ്ദേഹം അഭിനയിച്ച നാടകം നമുക്ക് കാണാനില്ല. അപ്പം നമുക്കറിയാം ഞാനിപ്പോൾ അഭിനയിക്കുന്ന ഈ നാടകം എന്താ, ഇവിടെ തീർന്നു, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം, പക്ഷെ ആ എക്സ്പീരിയൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അത് ലൈവാണ്. ആ മാജിക്കാണ് ഈ സംവിധായകരൊക്കെ ഞങ്ങളെപ്പോലുള്ള നടന്മാരുടെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് എത്രയൊക്കെ ടെംപ്ടേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ച് നാടകത്തിലേക്കും നാടകം അടിസ്ഥാനപരമായിട്ടുള്ള ആല പോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നത്. അവിടെ ആലയം തന്നെ തുടങ്ങാം. നമ്മൾ ആലയിലേക്ക് വരികയാണെങ്കിൽ മുളന്തുരുത്തി കാണാത്തൊരു വേറിട്ട മുഖം ആയിരുന്നു ആല. ഞാനും എക്സ്പീരിയൻസ് ചെയ്ത, എസ്പെഷ്യലി പേഴ്സണലി പറയുവാണെങ്കിൽ ഞാനും അതൊരുപാട് എക്സ്പീരിയൻസ് ചെയ്തു ആലയിൽ വന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ആല ബദൽ സാംസ്കാരിക കേന്ദ്രം മുളന്തുരുത്തിക്ക് വേണം, അല്ലെങ്കിൽ ഞാനത് കൊണ്ടുവരണം, ഫൗണ്ടറാണല്ലോ താങ്കൾ, അപ്പോൾ അതിലേക്ക് എങ്ങനെ ആ ഒരു മുളന്തുരുത്തിക്ക് മുഖം വേണം എന്ന് തോന്നാൻ കാര്യവും അതിലേക്ക് വന്നൊരു എക്സ്പീരിയൻസ്. സി, നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ടി വിയിൽ കുറേ പരിപാടികൾ അവതരിപ്പിച്ച്, കുറേ വർഷം കഥ പറച്ചിൽ ചെയ്തു, ഇതിൻ്റെയൊക്കെ ഇടയിലും പറയാൻ പറ്റുമോ, ഇതിൻ്റെയൊക്കെ ഇടയിലും ഒരു വർഷത്തിൽ ഒരു നാടകം എന്ന രീതിയിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റാറുള്ളൂ. കാരണം ഞാൻ പലപ്പോഴും പുറത്ത് ജീവിച്ചുകൊണ്ടും പിന്നെ ഈ തിരക്കുകളുടെ ഇടയിലൊക്കെ ആണെങ്കിലും, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് എപ്പോഴും തിയേറ്റർ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ തിയേറ്റർ എന്നുള്ളൊരു വിശാലമായ എനർജിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 3-5 വർഷം മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു 2010-15 ഒക്കെ ആയപ്പോഴും എനിക്ക് മെല്ലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തോന്നുന്ന പോലെ നമുക്ക് ഒരുമിച്ച് കൂടാനൊരു ഒരു നമ്മുടെ ആശയത്തിന് ഒരുമിച്ച് കൂടാനൊരു ഇടമുണ്ടെങ്കിൽ നന്നായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങുന്നു. ആ സമയത്താണ് ഞാൻ ആക്ച്വലി തൃശ്ശൂരാണ്, ഞാൻ പുതുക്കാടാണ് ഞാൻ ജനിച്ചു വളർന്നത്, തൃശ്ശൂരാണ് എൻ്റെ തട്ടകം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് മെല്ലെ ഇത്തരം സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നൊക്കെ ഒരു ഒരു വീടിൻ്റെ മേലെ ഒരു ഒരു ടെറസ് ട്രസ് ഇട്ട സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ. അങ്ങനെ എൻ്റെ അപ്പോൾ അന്നും ഇന്നും അങ്ങനെ പൈസയൊന്നുമില്ല. അപ്പോൾ അന്ന് ആ ചെറിയ റിസോഴ്സസ് വെച്ചിട്ട് അതുവരെ ഉണ്ടാക്കിയ ചിട്ടിയിൽ നിന്നുള്ള പൈസയും വീട്ടിൽ നിന്ന് കടം കെട്ടി വിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു 3-5 ലക്ഷം രൂപ എന്നുള്ളൊരു കണക്കിലൊക്കെയാണ് അന്ന് നമ്മൾ സ്ഥലം ആലോചിച്ചു തുടങ്ങി. പക്ഷെ അത് പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ അത് വളരാൻ തുടങ്ങി, അങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു സമയത്താണ് ഈ മുളന്തുരുത്തിയിൽ, മുളന്തുരുത്തി എൻ്റെ അമ്മ വീടാണ്, മുളന്തുരുത്തിയിലെ വെട്ടത്തു നിന്നുള്ളതാണ് എൻ്റെ അമ്മയുടെ വീട്ടുപേര്. എൻ്റെ അപ്പാപ്പൻ, എൻ്റെ ചാച്ചൻ എന്ന് പറഞ്ഞ ചാച്ചനിവിടെ മുളന്തുരുത്തി കരോട്ടക്കുരിശ് ജംഗ്ഷനിൽ പണ്ട് ഒരു റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഒരു കൊച്ചു കടയുണ്ട്, ഇപ്പോൾ അമ്മ ക്ലാസ് ഇരിക്കുന്നതിൻ്റെ തൊട്ടുപുറത്ത്. അപ്പോൾ അതെൻ്റെ വളരെ പ്രിയപ്പെട്ട കടയാണ്. അവിടെ വന്നിരിക്കുകയും ചായ കുടിക്കുകയും ചാച്ചൻ്റെ കൂടെ വീട്ടിലേക്ക്, ഞങ്ങൾ നമ്മുടെ ചേപ്പനം താഴത്താണ് എൻ്റെ തറവാട്. അപ്പോൾ മുളന്തുരുത്തി ഈ അമ്മ വീട് എന്നുള്ള വട്ടിൽ എന്നെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഈ അമ്മ വീടിൻ്റെ കാര്യം പറയുമ്പോൾ എറണാകുളത്ത് ദർബാർ ഹാളിൻ്റെ അവിടെ ഒരു ഫൈൻ ആർട്സ് മറ്റേ ലളിത അക്കാഡമിയുടെ ഒരു ഗാലറി ഉണ്ട്. ആ നിങ്ങളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു ശില്പം ഏർപ്പുണ്ട്, അത് കരിങ്കല്ലിൽ കൊത്തിയിട്ട ഒരു ശില്പമാണ്, റിൻസൺ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ശില്പമാണ്. ഒന്നുമില്ല, ഒരു ഒരു ഗർഭിണിയുടെ വയറാണ്, ഒരു പാറക്കല്ലിൽ കൊത്തിയ ഒരു ഗർഭിണിയുടെ നല്ല നിറ വയറിൻ്റെ ശില്പം. ഞാൻ അതിന് മുമ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണൊക്കെ കണ്ണീരൊക്കെ വെള്ളമൊക്കെ വന്നത് ആദ്യം കണ്ടപ്പോൾ. കാരണം ആ ഒറ്റ ശില്പത്തിലൂടെ നിങ്ങൾക്ക് ഈ അമ്മ വീട് എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യും. അതിൻ്റെ ടൈറ്റിൽ അമ്മ വീട് എന്നാണ് ഈ നിറവേറിൻ്റെ, കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മുളന്തുരുത്തിയുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ അമ്മ വീടിൻ്റെ ഒരു ഇമോഷനാണ്. കുട്ടിക്കാലത്ത് ഇവിടെ വരുന്നതും ചാച്ചനും അമ്മാവന്മാരും അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു ഒരു സോഷ്യൽ ബന്ധങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് കുറേ സുഹൃത്തുക്കളെ കൊണ്ടുകൂടെ. അപ്പോൾ ഞാൻ ഈ ഒരു തിയേറ്റർ സ്പേസ് തുടങ്ങണമെന്ന് കരുതി വന്ന് ഒരിക്കൽ ഇവിടെ മുളന്തുരുത്തിയിലെ അടുത്ത് എവിടെയെങ്കിലും സ്ഥലം വാങ്ങാനൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അങ്ങനെ നിരാശനായി ഇരിക്കുന്ന സമയത്താണ് ഈ കാച്ചപ്പുള്ളിൽ നിന്നുള്ള വീട് എൻ്റെ അങ്കിളാണ്, അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. ആൻറ്റി ഒരു എൻ്റെ ആൻറ്റി സാറാമ എന്നുള്ള ആൻറ്റി ഒരു റേഡിയോയിൽ നാടകങ്ങളൊക്കെ അഭിനയിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഗംഭീരമായിട്ട് പാടും.
അങ്കിളും ഭയങ്കര മ്യൂസിക് താല്പര്യമുള്ള ആളായിരുന്നു. ആൻറ്റിയുടെ മക്കൾ രണ്ടുപേരും സൗണ്ട് എഞ്ചിനീയേഴ്സാണ്. അവർ പ്രൊഫഷണലി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് ചെന്നൈയിൽ വലിയ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അവർ അക്വാസ്റ്റിക്സിൻ്റെ ഒരു കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ അന്ന് ആ സംസാരത്തിലാണ് ഈ ഇതൊരു പഴയ വർക്ക്ഷോപ്പാണ്, കാച്ചപ്പള്ളിയിൽ മെഷീൻ ടൂൾസിനുള്ള വർക്ക്ഷോപ്പ്. അത് അങ്കിൾ നിർത്തി, പിന്നെ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ചു, എന്നാൽ പിന്നെ ഇത് വാടകയ്ക്ക് കൊടുക്കുകയല്ലേ, എന്നാൽ പിന്നെ ചാച്ചനോട് ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്കിളിനോട് സംസാരിക്കുന്നു. അങ്കിൾ പറഞ്ഞു, നീ എനിക്ക് വാടക എന്നാവുന്നു, നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് വാടകയ്ക്ക് എടുത്ത് ആ സ്ഥലത്തിന് വീണ്ടും നമ്മൾ കുറേ പൈസ, എൻ്റെ ജീവിതത്തിൽ എൻ്റെയും എൻ്റെ ജീവിത പങ്കാളികളുടെയും ജീവിതത്തിൽ ഞങ്ങളുണ്ടാക്കിയ എല്ലാ പൈസയും ലക്ഷങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആല എന്നുള്ള ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയാം. ഇതൊരു തിയേറ്റർ സ്പേസാണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തിരിക്കുന്ന ഈ ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്, അകത്ത് ഒരു ഇൻഡോർ ഒരു തിയേറ്റർ സ്പേസ് ഉണ്ട്. അതിനാ നല്ല പൊക്കമുള്ള ഒരു ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ 15 അടി പൊക്കത്തിൽ നമുക്ക് ലൈറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രൊഫഷണലി അക്വാസ്റ്റിക്കലി ട്രീറ്റഡ് സ്പേസാണ്. അതിൻ്റെ അകത്ത് എക്കോ, ഇപ്പോൾ സാധാരണ ഒരു വലിയ ബിൽഡിങ്ങിൽ നമ്മൾ ഒരു പള്ളിയുടെ അകത്ത് പോയിട്ട് നമ്മൾ ഹോ എന്ന് ശബ്ദമായിട്ടങ്ങനെ എക്കോ കേൾക്കില്ല. ഇവിടെ ഒരു 95% എക്കോ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി തന്നെ നമ്മൾ കുറേ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അകത്ത് കയറി ഒരു പെർഫോമറ് ഒരു പ്രസംഗിക്കുകയോ ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു പാടുകയോ ചെയ്താൽ നമുക്ക് അതിൻ്റെ അതൊരു 10-50 പേർക്കാണ് ഇരിക്കാൻ പറ്റും. അത്രയും പേർക്ക് വളരെ സൂക്ഷ്മമായി വളരെ ഭംഗിയായിട്ട് അവർക്കത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ സ്പേസിൽ നമുക്കൊരു അവതരണം നടത്താൻ പറ്റും. അപ്പോൾ ആല എന്നുള്ള ഈ സ്ഥലം ഞാനിവിടെ തുടങ്ങുമ്പോൾ എൻ്റെയും ആഗ്രഹം, എനിക്കൊരു വലിയ ഫൈൻ ആർട്സ് ഹാൾ തിയേറ്റർ പണിയാൻ എനിക്ക് പൈസയും വലിയ, ഇനി പൈസ ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ട് മുളന്തുരുത്തി എന്ന് ചോദിച്ചാൽ, മുളന്തുരുത്തി ഒന്ന് അമ്മ വീടായതുകൊണ്ടും എനിക്കതിനോടുള്ള ഇഷ്ടം കൊണ്ടും എൻ്റെ സ്വപ്നങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഒന്ന് മുളന്തുരുത്തി. രണ്ട്, പ്രായോഗികമായിട്ട് എനിക്കിങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലം വാടകയ്ക്കാണെങ്കിലും എനിക്ക് ഒത്തുകിട്ടി. മൂന്ന്, ഈ ബിൽഡിങ്ങിന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. നാല്, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഇതാണ്, എനിക്കൊരു ഈ നമ്മൾ തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയും, ഒരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുകയും പക്ഷെ ലോക്കലി ആക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ തിയേറ്ററിൻ്റെ മേഖല, എനിക്കറിയുന്ന പല ആർട്ടിസ്റ്റുകൾക്കും പറ്റുന്ന ഒരു കുഴപ്പം, ചിന്തയിൽ അവർ വലിയ ചിന്തയായിരിക്കും പക്ഷെ പ്രവർത്തനം പലപ്പോഴും ഈ റൂട്ടിലല്ല നടക്കുന്നത്. കാരണം ഈ റൂട്ടിൽ ഇപ്പം എനിക്ക് ജീവിതത്തിൽ, ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്കും എൻ്റെ അപ്പനമ്മയുടെ മിടുക്ക് മാത്രമല്ല, എൻ്റെ അപ്പനമ്മയും ഡോക്ടർ ഹോമിയോ ഡോക്ടർമാരാണ്. അവർ ക്ലിനിക്കിൽ പേഷ്യൻറ്റിനെ നോക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ വീട് അടിച്ചു തുടയ്ക്കാൻ വന്ന, എൻ്റെ വീട്ടിലെനിക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ചെന്ന, നമ്മൾ പറയുന്ന സോക്കോൾ വേലക്കാരിയുടെയും അല്ലെങ്കിൽ വേലക്കാരൻ്റെയും എൻ്റെ പറമ്പിൽ പണിയെടുത്ത എന്നെ അല്ലെങ്കിൽ എൻ്റെ അപ്പനെ അമ്മയെ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയ ഡ്രൈവറുടെയും കൂടി ശ്രദ്ധയുടെയും വിയർപ്പിൻ്റെയും റിസൾട്ട് കൂടിയാണ് എൻ്റെ ജീവിതം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങളെ എനിക്ക് എൻ്റെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് കൂടി ഈ തിരിച്ചറിവുകളെ, ഇതിൻ്റെ ഗുണങ്ങളെ, ഈ ആർട്ടിൻ്റെ ഗുണത്തെ നമുക്ക് കണക്ട് ചെയ്യാനും അത് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു ഒരു ചിന്ത എനിക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ, ഞാൻ 7 വർഷം ഗൂഢല്ലൂർ ആദിവാസികളുടെ കൂടെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചപ്പോഴും എൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവയർനെസ്സാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ പറ്റിയിട്ടുള്ള പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പം, ഇത്തരം രീതിയിൽ ചിന്തിക്കുന്ന പല ആർട്ടിസ്റ്റുകളും പ്രവർത്തിക്കുന്നത് പലപ്പോഴും കേരളത്തിന് വെളിയിലാണ്. ഇനി കേരളത്തിലാണെങ്കിൽ തന്നെ പലപ്പോഴും നഗര കേന്ദ്രീകൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം നഗരത്തിൽ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ എന്താ പറ്റുന്ന ആൾക്കാർ നഗരത്തിലുള്ളതുകൊണ്ട് മാത്രമല്ല, ഗ്രാമത്തിലുണ്ട്. പക്ഷെ നഗരത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരുവേള അവിടെ നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് അവർക്ക് റിസോഴ്സസ് കൂടുതലുണ്ട്, അവർക്ക് നിങ്ങളുടെ പണിക്ക് പ്രതിഫലം തരാൻ പറ്റും. നാട്ടുമ്പുറത്ത് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ നഗര കേന്ദ്രീകൃതമായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെയും വർക്ക് ചെയ്യണം. അപ്പോൾ അവിടുത്തെ നഗരത്തിലുള്ള കുട്ടികൾ മോശപ്പെട്ടവരാണ് അല്ലോ, മനുഷ്യർ മോശപ്പെട്ടവരാണ് അല്ല, പക്ഷെ നാട്ടുമ്പുറങ്ങളെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യും. അത് ഞാൻ ഈ നാട്ടുമ്പുറം നന്മകളാൽ സമൃദ്ധം എന്നുള്ള ഒരു ക്ലീഷെ ഇത് വെച്ചിട്ടൊന്നുമല്ല, നന്മയും നരകവും ഒക്കെ നഗരത്തിലും നാട്ടിലും എല്ലായിടത്തും ഒരുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ നാട്ടുമ്പുറത്തുള്ള ആൾക്കാർ, മനുഷ്യർ, കലാപരമായ താല്പര്യങ്ങളുള്ള ആൾക്കാരൊക്കെ അവസരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഇവർ പലരും വളരെ പരിമിതമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ തുടരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ മുളന്തുരുത്തിയെക്കുറിച്ച് പറഞ്ഞ എൻ്റെ ചില സെൻറ്റിമെൻറ്റ്സിനെ ഞാൻ കണക്ട് ചെയ്തത്. ഞാനിവിടെ മുളന്തുരുത്തിയിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്തിവിടെ ഞാൻ കുറേ ചെറുപ്പക്കാരെ, പല മേഖലകളിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പലരെയും പരിചയപ്പെട്ടിരുന്നു.
പലപ്പോഴും ഇത് അറിയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു വളരെ താല്പര്യമുള്ളത്. ഇപ്പോൾ ഒരാൾ വരക്കുന്നൊരു ഗംഭീരമായിട്ട് വരക്കുന്നൊരു പയ്യനുണ്ട്, ആക്സിഡൻറ്റിൽ കണ്ടാവും അത്ര ഗംഭീരമായിട്ട് പേന കൊണ്ടൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങളും ഞെട്ടും. പക്ഷെ അവർ കേരളത്തിലെ ചിത്രകാരന്മാരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ചിത്രകലയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവിടെ മ്യൂസിക് വായിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ഈ ഒരു ഈ പറഞ്ഞ ഒരു ഇട്ടാവട്ടത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മ്യൂസിക് അല്ലെ അവരുടെ ചിത്രകല എന്നുള്ളത് വികസിക്കുന്നു എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റിൻ്റെ രീതിയിലാണ് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പയ്യൻ, ഞാൻ പേര് പറയുന്നില്ല, ആ പയ്യൻ ഗംഭീരമായിട്ട് വരയ്ക്കും, ഫോട്ടോ കൊടുത്ത് അതേപോലെ പേന കൊണ്ട് അവൻ വരച്ചു തരും. അതൊരു മിമിക്രി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, നിങ്ങളുടെ ചിത്രത്തിൽ അങ്ങനെ അതൊരു ക്രാഫ്റ്റ് ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ ഇവൻ നല്ല ആർട്ട് കാണണം, നല്ല ആർട്ടിസ്റ്റുകളോട് സംസാരിക്കണം. അതിനൊരവസരം മുളന്തുരുത്തി ഇല്ല, അതിന് എറണാകുളം പോകണം. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും അങ്ങനെ നഗരത്തിൽ പോയി ഇത് കാണാനോ എന്നുള്ള അവസരങ്ങളില്ല. അപ്പോൾ എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളും ഏറ്റവും മികച്ച പ്രാസംഗികരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് മുളന്തുരുത്തിയിൽ വരാൻ പറ്റാത്തത്? അവരിവിടെ വരട്ടെ, അവരിവിടെ സംസാരിക്കട്ടെ, നമ്മുടെ ഉള്ള ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അല്ലെങ്കിൽ ജെൻഡറിനപ്പുറം, ഞാൻ ആണ് പെണ്ണ് എന്ന് പറയുന്നത് ജെൻഡർ മാത്രമല്ലോ, നമ്മുടെ ഉള്ള എല്ലാത്തരം മനുഷ്യരെയും അവർ ഇൻസ്പയർ ചെയ്യട്ടെ. അങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരിടമായി ആല മാറണം എന്നുള്ള രാഷ്ട്രീയമാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചെടുത്തത്. അതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് ഇപ്പോൾ ആല എന്നുള്ള സ്പേസ് ഇവിടെ ഉള്ളത്. ഇത് ആർട്ട് മാത്രമല്ല, ഇവിടെ ആലയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ചെസ് ഉണ്ട്, ഇവിടെ സൈക്ലിംഗ് ഉണ്ട്, പലതരം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും മനുഷ്യൻ്റെ ഒരു തുടർ പഠനം എന്ന് പറയുന്നതിനെ പ്രത്യേകിച്ചും ആർട്ടിൻ്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആല. അതിൻ്റെ ഇരകളായിട്ടുള്ള കുട്ടികളാണ് ഇപ്പുറത്തെ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരുപാട് മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ എന്താ പറയുക